അലേർട്ട് ആക്കിക്കൊണ്ട് തന്നെ പോലീസ് ഫോഴ്സ് സിറ്റി മുഴുവൻ ആക്റ്റീവ് ആണ്. പക്ഷെ അവരുടെ റൂട്ടിനെ പറ്റി പ്രെഡിക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഡിഫൻസ് മിനിസ്റ്റർക്ക് മാഡത്തെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. വേണ്ട, അപകടമാണത്. ഏത് നിമിഷവും ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? അടുത്തേക്ക് വരരുത്. ഇവിടെ നിന്ന് പോവു സർ. ഞങ്ങളുടെ ശരീരത്തിലുള്ള ലിക്വിഡ് ബോംബ് എത്ര ദൂര പരിധിയിൽ നാശം വിതയ്ക്കുമെന്ന് അറിയില്ല. ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം സാറും ഇല്ലാതായാൽ തീവ്രവാദികളുടെ ലക്ഷ്യം നിറവേറും. അതുണ്ടാവരുത്. ഞങ്ങളെ പോകാൻ അനുവദിക്കണം സർ. സർ, മാഡം സെയിങ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മലയാളം തെരിയും. മലയാളത്തിലേ സൊല്ലുങ്കോ. ബട്ട് ഐ ആം നോട്ട് ഫ്ലുവന്റ് ഇൻ മലയാളം. സർ, വി വിൽ ഹാവ് ടു റഷ് സർ. ഞങ്ങൾക്ക് പോകണം. ഈ രാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ജീവൻ ബലി നൽകുന്നത്. ഇത്ര അടുത്തുണ്ടായിട്ടും ഈ മഹാത്യാഗത്തെ ആദരിച്ചില്ലെങ്കിൽ രാജ്യം ഒരിക്കലും എന്നോട് പൊറുക്കില്ല. ഒരു റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിന്റെ പ്രസിഡന്റിൽ നിന്നും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ട ബഹുമതി പ്രതീകാത്മകമായി ഇവിടെ വച്ച് സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇപ്പൊ എനിക്കിത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇത് അർഹിക്കുന്നു. സ്വന്തം ജീവിതം കൊണ്ട് തീവ്രവാദത്തിനും തീവ്രവാദികൾക്കും എതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയവരാണ് നിങ്ങൾ. ഈ തീവ്രവാദത്തെയും മതത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും അതിർത്തിയുടെ പേരിലും വളരുന്ന തീവ്രവാദികളെയും ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും സൃഷ്ടിക്കുന്നത് ആരാണ് സർ? അവരെ പോറ്റി വളർത്തുന്നത് ആരാണ് സർ? അവരെ സംരക്ഷിക്കുന്നത് ആരാണ് സർ? പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? മതവെറിയും ദേശവെറിയും വളർത്തുന്നത് ആരാണ് സർ? ഞങ്ങൾ അങ്ങേ മാത്രമായി കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഓരോ ജനപ്രതിനിധിയും ഭരണാധികാരിയും സ്വന്തം മനസാക്ഷിയുടെ ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യം ചോദിച്ചു നോക്കണം സർ. സ്വാതന്ത്ര്യം കിട്ടി 71 വർഷം കഴിഞ്ഞിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന പദവി നമുക്ക് വെറും കടലാസിൽ മാത്രമല്ലേ സർ? യെസ്, ട്രൂ, യു ആർ റൈറ്റ്. വോട്ട് ചെയ്യുന്ന സാധാരണ ജനം സത്യത്തിൽ നിങ്ങളുടെ ഇരകളാണ്. നിങ്ങളിൽ പലരും ജനങ്ങളുടെ പ്രതിനിധികളല്ല, മറിച്ച് മിക്കപ്പോഴും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരാണ്. സംരക്ഷിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ നിയോഗിക്കപ്പെട്ടവർ, കടമപ്പെട്ടവർ, അവർ തന്നെ സമൂഹത്തിന് പ്രതിയോഗികളാകുന്ന വിചിത്രമായ സത്യം. അവർ തന്നെ വില്ലന്മാരായി ജനങ്ങളെ പീഡിപ്പിച്ച് രസിക്കുന്നു. ഒരു രാഷ്ട്രീയത്തോടും കൂറില്ലാത്ത, ഒരു നേതാവിന്റെ മുൻപിലും മുട്ടുമടക്കി ഓച്ചാനിച്ച് നിന്നിട്ടില്ലാത്ത ഉദ്യോഗസ്ഥർ ഈ രാജ്യത്ത് എന്നെ പോലെ ആയിരക്കണക്കിനുണ്ട് സർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കൂടുമ്പോ ചൂണ്ടാണി വിരലിൽ പുരളുന്ന കളങ്കം മാത്രമാണ് സർ ഈ രാജ്യത്തെ ജനാധിപത്യം. വളരെ പ്രസക്തമായ കാര്യമാണ് ദീപ്തി പറയുന്നത്.
இந்த காரியங்கள் ராஜ்யம் முழுவதும் சர்ச்சை செய்யண்டியிருக்கும். ஒரு சர்ச்சையும் உண்டாவில சார். சர்ச்சை ஆகணுமெங்கில் ஈ ராஜ்யத்தை ஓரோ பௌரന്‍റെ உள்ளில் இதுபோல ஒரு லிக்விட் போம்பு பிரவர்த்திக்கணும். சில சத்தியங்கள் மரணம் தொட்டு முன்பில் எத்தும்போ மாத்திரமே இதுபோல விழிச்சு பரையன் பற்றும். ஒரிக்கலும் இல்ல, நாம் உறப்பு தருந்து. தீப்தியட மனசினுள்ளது முழுவன் ராஷ்ட்ரீய ஆதிபத்தியம் என்று தீப்தி விமர்சிச்ச ஈ ஜனாதிபத்திய ராஜ்யம் சர்ச்சை செய்யும். மாற்றத்தின் தொடக்கம் இவடென்னாகட்டே. இவடையும் சாதாரணக்காரன் சுரட்சிதன் அல்ல சார். மனுஷன் மனுஷனை கொல்லன் சிரமிக்கிற காட்சிகள் அச்சுற்றிலும் நடக்கிறது. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മുഴുവൻ വിഷം ചേർക്കുന്നു. കെമിക്കൽ കൊണ്ട് നിർമ്മിച്ച കൃത്രിമ പാല് കുടിക്കാതെ ഒരു കുഞ്ഞുപോലും ഇവിടെ വളരുന്നില്ല. അമ്മയുടെ മുലപ്പാൽ ഒഴികെ മറ്റൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ ഈ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത്? എങ്ങനെയാണ് സാർ 71 വർഷം പ്രായമുള്ള ഈ രാജ്യത്ത് ക്യാൻസർ രോഗികളും വൃക്ക രോഗികളും ഇത്രയധികം വർദ്ധിക്കുന്നത്? രോഗങ്ങൾ മനുഷ്യരിൽ അടിച്ചേൽപ്പിച്ച് മരുന്ന് കമ്പനികൾ കൊഴുത്തു വളരുകയാണ്. ആതുരാലയങ്ങളിൽ നിന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആശുപത്രികൾ പണം കൊയ്യുന്ന ഫാക്ടറികളായി മാറിയിരിക്കുകയാണ്. ചെക്കിംഗ് എന്നുള്ളത് മീഡിയയുടെ മുമ്പിലുള്ള വെറും പ്രഹസനം മാത്രം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നന്മയ്ക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അവിടെയും അരിയാൻ മൂർച്ചയുള്ള വാളുമായി എത്തും സാർ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആരെങ്കിലും. ശരിയാണ്, നാടടക്കമുള്ള എല്ലാവരും ഒരു ആത്മവിമർശനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനത്തിന് സംരക്ഷണം എങ്കയാണെന്ന് എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരത് കണ്ടെത്തുന്നുണ്ട് സർ. അമ്പലങ്ങളിലും പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും വർദ്ധിച്ചു വരുന്ന തിരക്ക് സർ കാണുന്നില്ലേ? നിയമത്തെയും അത് നടപ്പാക്കേണ്ട സംരക്ഷകരെയും വിശ്വസിക്കുന്നതിന് പകരം അവർ അദൃശ്യ ശക്തികളിൽ അഭയം തേടുന്നതിൽ തെറ്റൊന്നുമില്ല സർ. ജനങ്ങളെ സേവിക്കാനും സംരക്ഷിക്കാനും ചുമതലപ്പെടുത്തിയാണ് തോളിൽ IPS എന്ന മൂന്നക്ഷര മുദ്ര രാജ്യം എനിക്ക് ചാർത്തി തന്നതെന്ന് എനിക്കറിയാം സർ. പലതും തുറന്നു പറയാതെ അടക്കി വെക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇനി എനിക്കൊന്നും മറച്ചു വെക്കാനില്ല, ഭയക്കാനുമില്ല. പോലീസ് സേന അങ്ങേയറ്റം ദുരുപയോഗം ചെയ്യപ്പെടുന്ന പ്രവണത സ്വാതന്ത്ര്യലബ്ധി മുതലേ ഉണ്ട് സർ. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന VIP കൾച്ചർ, അത് സ്വതന്ത്ര ഇന്ത്യയുടെ ശാപമാണ്. യഥാർത്ഥത്തിൽ ഭീഷണിയൊന്നും ഇല്ലെങ്കിലും അഭിമാനത്തിന്റെ പ്രതീകമായിട്ട് ഗൺമാൻമാരെ ചോദിച്ചു വാങ്ങുന്ന ജനപ്രതിനിധികൾ ഒരുപാടില്ലേ സർ? ഉണ്ട്. അടുത്ത കാലത്ത് ഞങ്ങൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഒരു പ്രയോജനവും ഉണ്ടാവില്ല സർ. രാഷ്ട്രീയക്കാരുടെ ദാസ്യവൃത്തിക്ക് നിയോഗിക്കപ്പെടുന്ന പോലീസുകാരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് സർ. രാഷ്ട്രീയക്കാരുടെ കോപത്തിന് പാത്രമാവാൻ പോലീസ് ഓഫീസർമാരും തയ്യാറാവില്ല സർ. രാഷ്ട്രീയക്കാരെ എതിർക്കുന്നതിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ രഹസ്യമായ റോമന പേരുണ്ട്, ഡേർട്ടി ജോബ്സ്. ഡേർട്ടി ജോബ് ചെയ്ത് വിരോധം സമ്പാദിച്ചാൽ തലയിൽ തൊപ്പി ഉറച്ചിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം സർ. ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അത് അയാളുടെ ക്രെഡിറ്റോ പ്രിവിലേജോ അല്ല. പക്ഷെ ശിക്ഷിക്കപ്പെട്ടത് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾ പിന്നെ ഹീറോയാണ്. ഹീറോയ്ക്ക് ജയിലിൽ സകല സുഖ സൗകര്യങ്ങളും, ചട്ടം ലംഘിച്ച് അടിക്കടിയുള്ള പരോൾ, പുറത്തിറങ്ങുമ്പോഴൊക്കെ അനുയായികളുടെ സ്വീകരണം, ഇതിലൂടെ ഒരു രാഷ്ട്രീയക്കാരൻ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് സർ? എല്ലാവരും അയാളെ പോലെ കൊള്ളക്കാരനാവണമെന്നോ? ഐ നോ. പുതുസാ സേനയിലേക്ക് വരുന്ന ഓരോ ഓഫീസർമാർക്കും മാതൃകയാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ വാക്കുകൾ പോലീസ് സേനയുടെ ചരിത്രത്തിലാണ് ഇടം പിടിക്കാൻ പോണത്. കാറൽ മാക്സ് ഒരിക്കൽ പറഞ്ഞു, ബ്യൂറോക്രസി ഒരു ഇരുമ്പ് ചട്ടക്കൂടാണെന്ന്. പക്ഷെ ഞാൻ അനുഭവത്തിലൂടെ കണ്ടെത്തിയത് ഈ ചട്ടക്കൂട് ചങ്ങല അവർ സ്വയം സൃഷ്ടിച്ച് അതിനുള്ളിൽ സ്വയം ബന്ധനസ്ഥരായതാണെന്നാണ്. ആ ചങ്ങലയുടെ കണ്ണികൾ കൂടിക്കൊണ്ടേയിരിക്കും സർ. എന്നാണോ ഈ ബ്യൂറോക്രാറ്റുകൾ ഈ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രരാവുന്നത്, അന്നായിരിക്കും നന്മയുടെ പുതിയ സൂര്യോദയം. അന്നു മാത്രം, ആ നല്ല പുലരിയിൽ മാത്രം എനിക്ക് ശേഷം വരുന്ന തലമുറ
അങ്ങയുടെ കയ്യിലെ ഈ ബഹുമതി ഏറ്റുവാങ്ങട്ടെ സർ. ആർജവത്തോടെ, അതിലേറെ അഭിമാനത്തോടെ അവരിത് അണിയട്ടെ സർ. ജയ് ഹിന്ദ്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഞാൻ ബ്ലാക്ക് ഓഫ് എഫ്എമ്മിന്റെ റിപ്പോർട്ടറാണ് മാഡം. വളരെ ധീരയായ പോലീസ് ഓഫീസറാണ് മാഡം. കേരള പോലീസ് സേനയുടെ അഭിമാനം. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. എന്നാൽ പല പോലീസ് ഓഫീസർമാരും അങ്ങനെയല്ല. പോലീസ് സേനാംഗങ്ങളോട്, പ്രത്യേകിച്ചും വരുന്ന ജനറേഷനിലെ പോലീസ് സേനാംഗങ്ങളോട് ഈ അവസരത്തിൽ മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പബ്ലിക് സർവന്റ് എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ ജോലിയിൽ വെല്ലുവിളികളുണ്ട്. ഒരു ബ്യൂറോക്രാറ്റ് ഭയത്തിന് അടിമപ്പെട്ടാൽ രാഷ്ട്രീയക്കാർ അവിടെ ജയിക്കുകയാണ്. ഒരു പോലീസ് ഓഫീസർക്ക് താൻ പ്രവർത്തിക്കുന്നത് നിയമപരമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ പോസ്റ്റിംഗിന് വേണ്ടിയോ ആശ്രയിക്കാതിരിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് നേരവും ട്രാൻസ്ഫർ എന്ന ഭയമില്ലാതെ പാക്ക് ചെയ്ത ബാഗുമായി ഇരിക്കുകയാണെങ്കിൽ ആ ഓഫീസ് ഒരു കൊടുങ്കാറ്റാണ്. യുവാക്കളായ പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെ കൊടുങ്കാറ്റായി മാറണം. നിയമപരമായി പ്രവർത്തിക്കുന്നിടത്തോളം ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക. വ്യക്തി താല്പര്യങ്ങൾ മാറ്റി നിർത്തി രാജ്യത്തെ ജനങ്ങളുടെ സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുക. എന്നാണോ നമ്മുടെ പോലീസുകാർ ട്രാൻസ്ഫർ ഫോബിയ, പൊളിറ്റീഷ്യൻ ഫോബിയ എന്നിവയിൽ നിന്ന് മനഃശാസ്ത്രപരമായി പുറത്തു വരുന്നത്, അന്ന് നമ്മുടെ പോലീസ് സേന ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനയായി മാറും. യുവാക്കളായ പോലീസ് ഓഫീസേഴ്സെങ്കിലും ഈ ചങ്ങല പൊട്ടിച്ചെറിയണം, സ്വന്തം ശക്തി തിരിച്ചറിയണം. അന്ന് നമുക്കൊരു പുത്തൻ ഇന്ത്യയെ കാണാൻ കഴിയും. Thank you.
ഇപ്പോ ഈ നിമിഷം എന്റെ സൂര്യചേട്ടന് കുറ്റബോധം തോന്നുന്നുണ്ടോ? എന്തിന്? എന്നെ ഒരു പോലീസ് ഓഫീസർ ആക്കിയതിന്, ഒരു ഐ പി എസ് കാരിയാക്കിയതിന്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാവരും വിട്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നത്. എനിക്ക് ഒരു കുറ്റബോധം ഇല്ലടോ. തന്നെ ഐ പി എസ് കാരിയാക്കിയതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അഭിമാനമേ ഉള്ളൂ തന്നെ ഓർത്ത്. ഓരോ ചുവടിലും തന്റെ കൂടെ ഉണ്ടാവാൻ എനിക്ക് കഴിഞ്ഞു. അടുത്ത ജന്മത്തിലും അതിന് കഴിയണം. അടുത്ത ജന്മത്തിൽ നമ്മൾ ഒന്നായാൽ തന്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചുതരാൻ പറ്റണം. സാധിച്ചു തരഞ്ഞാൽ നമ്മൾ പിരിയുന്നില്ലല്ലോ. കണ്ടില്ലേ, മരണത്തിലേക്ക് നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്. ഒരിക്കലും ഞാൻ തന്നെ കൈവിടില്ല, വിടില്ല ഞാൻ തന്നെ. വൈരുദ്ധ്യത്തിന്റെ ഇരു ധ്രുവങ്ങളിൽ ജനിച്ചവർ വിധിയുടെ വൈഭവത്താൽ ഒന്നിച്ച് ജീവിതം തുടങ്ങി.
ശരാശരി മലയാളിയുടെ പച്ചയായി ജീവിതത്തിന്റെ പരിച്ഛേദമായി മാറിയ പടിപ്പുര വീട്ടിൽ അവർ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ചു. ഇന്നിതാ രാജ്യത്തിനും സമൂഹത്തിനും ഉറ്റവരായി മാറിയ ഈ മാതൃകാ ദമ്പതികൾ സ്വച്ഛന്ദമായ പ്രകൃതിയിൽ ലയിച്ചു കഴിഞ്ഞു. പരസ്പര പൂരകങ്ങളായ സൂരജും ദീപ്തിയും ചിരഞ്ജീവികളായി നമ്മുടെ ഓർമ്മകളിൽ അലിഞ്ഞു ചേരുന്നു.